വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. സംസ്ഥാനത്തെ ആശുപത്രികളിൽ ആവശ്യത്തിനുള്ള രക്തം കിട്ടാതെ രോഗികൾ വലയുന്നു. അതും പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലെ മെഡിക്കൽ കോളേജ്, RCC, ശ്രീചിത്ര തുടങ്ങിയ ആശുപത്രികളിൽ ബ്ലഡ് കിട്ടാതെ, ആവശ്യത്തിനുള്ള ബ്ലഡ് കിട്ടാതെ രോഗികളുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കുന്നു. ആവശ്യത്തിന് രക്തം കിട്ടാതെ എമർജൻസി ഓപ്പറേഷൻ വരെ മാറ്റിവെക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് തിരുവനന്തപുരം സിറ്റിയിലുള്ളത്. വിവിധ റോഡ് അപകടങ്ങളിലും മറ്റും പെട്ട് എമർജൻസി ഓപ്പറേഷൻ ആവശ്യമായി എത്തുന്ന രോഗികൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്നില്ല. കാരണം ബ്ലഡ് കിട്ടുന്നില്ല. അതുപോലെ RCCയിലും ശ്രീചിത്രയിലും രോഗികളുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കുകയാണ്. RCCയിലാണ് വളരെ ഭയാനകം. കാരണം ബ്ലഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പിടിപെട്ട രോഗികൾക്ക് ആഴ്ചയിൽ ഒന്നും രണ്ടും പ്രാവശ്യം ഡയാലിസിസ് നടത്തേണ്ട സാഹചര്യമാണ്. അതുപോലെ വൃക്കസംബന്ധമായ രോഗികൾക്കും ഇവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അതുപോലെ RCCയിലെ പല രോഗികൾക്കും അടിയന്തര ശസ്ത്രക്രിയ നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്ത് കൊറോണ വൈറസിൻ്റെ ജാഗ്രതയിലാണ് ജനസമൂഹം. സംസ്ഥാനത്ത് 4180 പേർക്കാണ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവരിൽ തന്നെ 3910 പേർ അവരവരുടെ സ്വന്തം വീടുകളിലാണ് ഉള്ളത്. അവരാണ് ജാഗ്രത പുലർത്തുകയും നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 270 പേർ മാത്രമാണ് വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത്. ഇതൊക്കെയാണെങ്കിലും സംസ്ഥാനത്ത് 10 താഴെ ആളുകളിൽ മാത്രമേ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. അങ്ങനെ അത്രയും പേരിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും 4000 പേരെ ജാഗ്രത പുലർത്തുന്നെങ്കിലും വിവിധ ആശുപത്രികളിൽ രോഗികളൊന്നുമില്ല. ആ രോഗികളെ കാണാൻ സന്ദർശകരുമില്ല. രോഗികളുടെ അടുത്ത ബന്ധുക്കൾ പോലും സർജറിക്ക് ആവശ്യമായ രക്തം കൊടുക്കാൻ തയ്യാറാവുന്നതുമില്ല. ഇത് ഭയാനകമായ അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ശസ്ത്രക്രിയ മാറ്റിവെക്കുകയും രോഗികൾ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്യുന്നത് ആ ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇവിടങ്ങളിലുള്ള ഈ ആശുപത്രികളിലുള്ള ഈ ഗവൺമെൻറ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഈ ആശുപത്രികളിലല്ലാതെ സ്വകാര്യ ആശുപത്രികളിലുമുള്ള പല രോഗികളും അത്യാഹിത വിഭാഗത്തിൽപ്പെട്ടതല്ലാത്ത പല രോഗികളും സ്വന്തമായി ഡിസ്ചാർജ് വാങ്ങി വീടുകളിലേക്ക് പോയി കഴിഞ്ഞു. ആശുപത്രികളൊക്കെ ശൂന്യമാണ്. പല സ്വകാര്യ ആശുപത്രികളിലും രോഗികൾ എത്തുന്നില്ല. കാരണം അത്രത്തോളം ജാഗ്രതയാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. അടുത്ത ബന്ധുക്കൾ പോലും രോഗിക്ക് സർജറിക്ക് ആവശ്യമായ രക്തം നൽകാനും എല്ലാം അവരെ പ്രേരിപ്പിക്കുകയും അതിന് ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന പറയുമ്പോൾ തന്നെ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ. അല്ലെങ്കിൽ ഇത് ലോകാരോഗ്യ സംഘടന വരെ വലിയൊരു മഹാവിപത്തായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ രോഗം ഇന്ന് നാളെയൊന്നും മാറുമെന്നോ അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുമെന്നോ ആർക്കും പറയാനാകില്ല. അതിനാൽ സർക്കാർ ഇതിന് മുൻകൈയെടുത്ത് കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. എത്രയും വേഗം ഈ ഒരു സാഹചര്യം മറികടക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്.